ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുനിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ബ്രൗണി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. പക്ഷെ ഈ ഒരു ബ്രൗണിയിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അതേപോലെ മൈദയും ഷുഗറും കൊക്കോ പൗഡറും ഒന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ബ്രൗണി. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ ബ്രൗണി ഇഷ്ടപ്പെടുന്നവരൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള 100% സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ഞാൻ രണ്ട് ദിവസം മുൻപേ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5000 രൂപ വില വരുന്ന ഒരു OTG ഓവൻ കിട്ടുന്നത്. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഫ്ലേവർ മാർട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതിൽ കയറിയിട്ടൊന്ന് ലൈക്കും അതേപോലെ തന്നെ കമൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും അതേപോലെ തന്നെ ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിൻ്റെ ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓറിയോ അല്ല, വേറെ ഏതൊരു ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ബ്രാൻഡാണ്. ഓറിയോ ബിസ്ക്കറ്റ് ആയാലും മതി, ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള 2 പാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 18 ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്, ക്രീം ഉള്ള 18 ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള 18 ഈ ഒരു ഫാബ്രിക്കോടെ ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിലോട്ട് വേറെ നമ്മൾ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. അത് പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇതേപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണ മൈദയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 50 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ഉണ്ടാവും. അതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇനി മൈക്രോവേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു 1/2 കപ്പ് പാലാണ് കേട്ടോ ഇതിലോട്ട് വെള്ളമായിട്ട് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഓയിലൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ലെംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ലെംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കേക്ക് ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്കിനേക്കും കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും കേട്ടോ ഇതിന് വരുന്നത്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഞാൻ 6 ഇഞ്ചിൻ്റെ ഇതേപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഞാൻ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാഷ്യൂസും അതേപോലെ ബദാമും ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറിയോ പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടി മേലെ ഭാഗത്ത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. അല്ലെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് കാഷ്യൂസും അതേപോലെ തന്നെ കുറച്ച് ബദാമും അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ്. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഒരു ബിരിയാണി ബോട്ടിലോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 തന്നെ ഒരു 30-35 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 35 മിനിറ്റ് വേണം ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യുക. ചൂടാറുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പ്രിപ്പറേഷൻ ടൈം വെറും 2-3 മിനിറ്റ് മാത്രമേ വരുന്നുള്ളൂ. കുക്ക് ചെയ്യാനുള്ള സമയമാണ് 30 മിനിറ്റ് വരുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആരും മറന്നു വേണ്ട.